नमस्कार अरी चा पंचसार चा उ चाक कलो ई उचाक कंगति उचाक अब मतरम एम बी राजमोहन उन्नीताने कासरगोड उचाक अब रीति आज अदल अद्हम इन अवे अवड़े एम पी आर विभाग ते प्रीणिपच्त अद्हम अवे एम पी आई जो पक्षे आ प्रीणन इनको कम अद्रसारा अद्हम कोस्टल साधारण अद्हम षेर कई दिवस रुस्ट वन रही हरि टीम टीमि अल थैंक्यू आल पी एम जी एस वाई इन ऐसा प्रधानमंत्री ग्रामीण सड़क योजना आ पद्धति उल्पड़ी पोतांगंडम पांगयम चेम्पुलांजी वैक्कर रोड फंड अनुवदिच्च कासरगोड जनकीय एम पी राजमोहन उन्नीताने ब्राकेट उन्नीचाक हरिदाभिवादी आ हरिदाभिवादी अल अब फंड अनुवदिच्च कासरगोड जनकीय एम पी पर नाम बैर वार्ता मनोरम कई दिवस तलिमी एम पी मार्क केन्द्र फंड उन्नीता ऐसा फंडाणी अनुवदितिड़ी मनोरम कुरे कल कल पड़कू अदे इद्हम वेरे और पस्टमकूटी अवड़े इरट सहोद विवाहिर इन विवाहिर आशंस पर अद्हम रु चेरपारे अपरे निर्ती फोटो इटू अब इत का विचार नमें समूह इत्र पुरगमितो स्वर्ग विवाह इवे उपलब्ध विचार यथार्थ बीबीमें आचारमुस अलग विश्वासमुस मतरें का भागे फोटो उल्पड़ी पकर ई वरन्मा निर्ती अड़क उन्नीत फोटो इटो अल पोंगाल कल अद निरवधि तवण अब एडिटू अम अब मलचो ओडी इन इद्हे अभ्यास कहान शाबु प्रसाद और व्यक्ति अद कुमार अति रु वर्ष मुंब तलिए ऐडेंटी आर नीले कुरीटी वेत अलर्जी आई मारिया राजमोहन उन्नीता नीच जंतु और चिंत्र कल क्यों परी पड़े कोर्पेट जीवकाले अनुभव ओर्म वो ए सहप्रवर्तन अड़ सूहतुम्हाय और मुस्लिम उन्े जी एम वि अलग का असलामु अलैकुम संबोधन इत कभिमानको विड़ या श्रद्धि आ जी एम दैवतुल्यन किटियो या जी एम चोदचु सार आत्माथाण इंने അദ്ദേഹത്തിന് മറുപടി ഈ വിഭാഗത്തിനെ സന്തോഷിപ്പിക്കാൻ ഏറ്റവും നല്ല മാർഗ്ഗമാണിത് നമുക്കെന്ത് നഷ്ടം കണ്ടില്ലേ ഇപ്പോൾ ഞാൻ എന്തു പറഞ്ഞാലും അവൻ കഴുതയെ പോലെ ചെയ്യും എൻ്റെ സുഹൃത്തിനെ ഇങ്ങനെ ഉപമിച്ച ആ മനുഷ്യനോട് തോന്നിയ വെറുപ്പ് ഇപ്പോഴും ഉണ്ട് പക്ഷേ അയാൾ നിന്നെ പച്ചയ്ക്ക് പറ്റിക്കുകയാണ് എന്ന് സുഹൃത്തിനോട് പറഞ്ഞിട്ട് ഒരു കാര്യവുമില്ലല്ലോ യഥാർത്ഥത്തിൽ മനസ്സിലാക്കേണ്ടത് അന്നത്തെ ആ ജിഎം എന്തായിരുന്നു ചെയ്തത് അതുതന്നെയാണ് നമ്മുടെ ഉണ്ണിച്ചാക്കും ചെയ്തുകൊണ്ടിരിക്കുന്നത് സത്യത്തിൽ ഭാരതത്തിലെ മുസ്ലിം സമൂഹത്തിന്റെ ഒരു യഥാർത്ഥ പതിപ്പാണ് അവൻ ആർക്കും ഇവരെക്കൊണ്ട് എന്തും ചെയ്യിക്കാം പറയിക്കാം ഞാൻ നിങ്ങളുടെ ആളാണ് എന്ന് കുറേ പട്ടി ഷോയിലൂടെ കാണിച്ചാൽ മാത്രം മതി വളരെ വളരെ സത്യസന്ധമായിട്ടുള്ള കാര്യം തന്നെയാണ് ഷാബു പ്രസാദ് പറഞ്ഞത് നോക്കൂ സ്കൾ ക്യാപ്പിട്ടും തലമറച്ചും അന്യമതസ്ഥരുടെ ആരാധനകളെ അപമാനിച്ചും ഞങ്ങൾ നിങ്ങളുടെ ആളാണ് എന്ന് പറയാതെ പറഞ്ഞാണ് ഈ വൃത്തികെട്ട വർഗ്ഗങ്ങൾ അതായത് രാജ്മോഹൻ ഉണ്ണിത്താൻ സുനിൽ പി ഇളയിടം സച്ചിദാനന്ദൻ പോലെ അങ്ങനെ നീണ്ട നിരയാണ് അതേപോലുള്ള ടീമുകളെയാണ് ഈ വൃത്തികെട്ട വർഗ്ഗങ്ങൾ എന്ന് ഉദ്ദേശിച്ചിരിക്കുന്നത് അല്ലാതെ മുസ്ലിങ്ങളെയല്ല സ്കൾ ക്യാപ്പിട്ടും തലമറച്ചും അന്യമതസ്ഥരുടെ ആരാധനകളെ അപമാനിച്ചും ഞങ്ങൾ നിങ്ങളുടെ ആളാണ് എന്ന് പറയാതെ പറഞ്ഞാണ് ഈ വൃത്തികെട്ട വർഗ്ഗങ്ങൾ മുസ്ലിം ജനസാമാന്യത്തിന്റെ മനസ്സിൽ ചേക്കേറുന്നത് സത്യത്തിൽ അവർ ഉള്ളാലേ ആർത്തു ചിരിച്ചുകൊണ്ടാണ് ഈ ഷോ എല്ലാം കാട്ടിക്കൂട്ടുന്നത് ഉണ്ണിത്താനെ പറ്റി തന്നെയാണ് ഇവന്മാരെ പറ്റിക്കാൻ എത്ര എളുപ്പമാണ് എന്നാണ് രഹസ്യമായി പരിഹസിക്കുന്നത് ആലോചിച്ചു നോക്കൂ നൂറ്റാണ്ടുകളോളം രാജ്യം ഭരിച്ച റൂളിംഗ് കമ്മ്യൂണിറ്റിയാണ് ഈ രാജ്യത്തെ മുസ്ലിങ്ങൾ അങ്ങനെയുള്ള ജനവിഭാഗം ദേശീയ മുഖ്യധാരയിൽ നിന്നും അകന്ന് എന്തുകൊണ്ട് എപ്പോഴും ഭീകരമായ പിന്നോക്കാവസ്ഥയിൽ കഴിയുന്നു എന്നതിന് ഉത്തരം ഇത് തന്നെയാണ് വളരെ വളരെ ശരിയായിട്ടുള്ള കാര്യമാണ്
അവരുടെ മനസ്സിനെയും ചിന്തകളെയും ബുദ്ധിയെയും ഇങ്ങനെയുള്ള രാഷ്ട്രീയ ക്ഷുദ്രജന്തുക്കൾ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു. അവരുടെ ബോധ്യങ്ങളെ മധ്യകാല അന്ധകാരങ്ങളിൽ തളച്ചിട്ടിരിക്കുന്നു. അവർ എന്നും അങ്ങനെ തന്നെ ആയിരിക്കുക എന്നത് ഈ കഴുകന്മാരുടെ ആവശ്യമാണ്. ചിന്തിക്കേണ്ടത് ആ സമൂഹം തന്നെയാണ്. ഓർക്കുക, കാലം ആർക്കു വേണ്ടിയും കാത്ത് നിൽക്കില്ല. ഇവിടെ ഈ ഷാബു പ്രസാദ് എന്ന വ്യക്തി ഉണ്ണിത്താനെ, രാജ്മോഹൻ ഉണ്ണിത്താനെ പോലെയുള്ള കപടന്മാരെ പറിച്ചു കീറുകയാണ് ചെയ്തത്. അക്ഷരാർത്ഥത്തിൽ നിങ്ങൾ എഴുതി വെച്ചോളൂ, അടുത്ത തവണ ഉണ്ണിത്താന് കാസർഗോഡല്ല സീറ്റ് കിട്ടുന്നത് എങ്കിലോ, അല്ലെങ്കിൽ കാസർഗോഡ് തന്നെ മത്സരിച്ചു അവിടെ തോറ്റെങ്കിലോ, അതിൻ്റെ പിറ്റേ ദിവസം മുതൽ അദ്ദേഹത്തിൻ്റെ നെറ്റിയിൽ ആ പഴയ കുറി കയറി വരും. അതാണ് രാജ്മോഹൻ ഉണ്ണിത്താരെ പോലെയുള്ളവരുടെ ഇരട്ടത്താപ്പ് അഥവാ അഭിനയം, നാടകം. ഇതൊക്കെ ഒരു പ്രത്യേക ജനവിഭാഗത്തിനെ പറ്റിക്കാൻ വേണ്ടി അറിഞ്ഞുകൊണ്ട് ബോധപൂർവം ചെയ്യുന്ന ചില അഭ്യാസങ്ങൾ മാത്രമാണ്. പക്ഷേ ഞങ്ങളെ ഇത്തരക്കാർ പറ്റിച്ചുകൊണ്ടിരിക്കുകയാണ് എന്ന് മനസ്സിലാക്കാനുള്ള ബുദ്ധി മാത്രം ഇതുവരെ ആ സമൂഹത്തിന് ഉണ്ടായിട്ടില്ല എന്നതാണ് ഏറ്റവും വലിയ വിരോധാഭാസം. വെബ് ഡെസ്ക്, തത്വമൈ ന്യൂസ്.